നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് വളരെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടിയും കേൾക്കേണ്ടി വരുമല്ലോ. അപ്പൊ ആ ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കാതെ വരുന്നുണ്ടാവും. അങ്ങനെ പ്രതികരിച്ച എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്ത എന്തെങ്കിലും ഹേർട്ട് ചെയ്തെന്ന് വെച്ചാൽ, നമ്മള് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി കൊയിലാണ്ടി നിന്ന്, അപ്പൊ അവിടെ നിന്ന് കുറെ പേര് നോക്കി ചിരിക്കല്, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയല് ഒക്കെ. ആലുകറി ഇവിടെ ഇറങ്ങിയ സമയത്ത് ഞങ്ങള് മോൾക്ക്, ചേച്ചിയുടെ മോൾക്ക് മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ ഒരുത്തേൽ വെച്ച്, അപ്പോൾ ഞങ്ങൾ പുറത്തിരുന്ന ബാഗൊക്കെ ഉണ്ടാവുന്ന ചോദിച്ചു, നിങ്ങൾ എവിടെയാ മക്കളെ പോകുന്നത്, സ്കൂളിൽ പോവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര്. പിന്നെ അവിടെ നിന്ന് വണ്ടി കയറുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ നോക്കി ചിരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ അവിടെ നിന്ന് അവരെ ചിരിച്ചോളൂ, നീ എന്തിനാ അവിടെ നോക്കുന്ന, അങ്ങനെ നിങ്ങൾ പറഞ്ഞു. നമ്മൾ ദേഷ്യപ്പെട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇങ്ങനെ പറയും സത്യം, ആളുകള് അതിന്റെ മാറ്റം എത്രയൊക്കെ മാറി അല്ലെങ്കിൽ എത്ര വ്യത്യാസമില്ല എന്ന് പറഞ്ഞാലും ചില ആളുകളുണ്ട് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ. അതെങ്കിൽ ഇനിയെങ്കിലും കുറച്ച് നിർത്താ, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കും ഈ പറഞ്ഞ വേദനകളും ഒക്കെ ഉണ്ട്. അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എത്ര പേരാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതെന്ന് അറിയുക, കമന്റ്സിലായാലും ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങളെ നാട്ടിലുണ്ട് ഇങ്ങനെ ഒരു കൊച്ച്, ആളും ഇങ്ങനെ തന്നെയാണ്, എവിടെയെങ്കിലും ഇങ്ങനെ വരുമൊന്നുമില്ല, ഭക്ഷണമൊന്നും വരില്ല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ 14 ജില്ലയുണ്ട്, 14 ജില്ലയിൽ ആൾക്കാരുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ച് ഒരുപാട് പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നടക്കാൻ സാധിക്കട്ടെ, ഞാനും വിഷയമാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ അടിപൊളി കപ്പിൾസ് ആണ്, നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ വൈബ് കിട്ടുന്നുണ്ട്. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, ചുറ്റുള്ള നെഗറ്റിവിറ്റി ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫാണ്, നമ്മുടെ തീരുമാനമാണ് അത് എങ്ങനെ ജീവിക്കണമെന്ന്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടോളാം. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒത്തിരി നന്ദി. ഇതേ സപ്പോർട്ട് തന്നെ എന്നും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.